സ്വാമിയെ. ജ്യേഷ്ഠനെ, പുലി വിഴുങ്ങുവെന്ന ഭയമൊന്നും മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ലെവലേശമില്ല. അഥവാ ജ്യേഷ്ഠൻ എന്തെങ്കിലും സംഭവിച്ചാൽ രാജരാജൻ ചാടിക്കയറി സിംഹാസനത്തിൽ വാണരുളുവെന്ന് മാതാവ് വ്യാമോഹിക്കണ്ട. ജ്യേഷ്ഠന്റെ മെതിയടികളെടുത്ത് സിംഹാസനത്തിൽ വച്ച് ജ്യേഷ്ഠന്റെ ദാസനായി നിന്നുകൊണ്ട് ഞാൻ പാദപൂജ ചെയ്യും, അയോധ്യയിലെ ഭരതനെ പോലെ. അത്രയ്ക്ക് ത്യാഗിയാണ് ജ്യേഷ്ഠൻ, പുണ്യവാനാണ്, പരിശുദ്ധരിൽ പരിശുദ്ധനാണ് ജ്യേഷ്ഠൻ. മാതാവിന്റെ സങ്കടം കാണണ്ട എനിക്ക്. മന്ത്രി എന്ന ഏഷണിപ്പാമ്പ് വിഴിഞ്ഞ് തവളയായി മാതാവ് അധപ്പതിച്ചിരിക്കുന്നു.